കൺവീനർ ശ്രീ ബെന്നി ജോസഫ് ഈ സമരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സമരം നടത്തുന്ന അഭിനന്ദരായ വൈദിക ശ്രേഷ്ഠരെ കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ വൈസ് ചെയർമാൻ ശ്രീ ജോസ് കെ വാണി എം പി പ്രിയമുള്ള പാർട്ടി നേതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ 25-26 തീയതികളിൽ കോട്ടയത്ത് കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ക്യാമ്പായി നടന്നപ്പോൾ ഈ പ്രദേശത്തു നിന്നുള്ള ശ്രീ ജോയി മുളവരിക്കൽ മുൻപത്തെ പ്രശ്നത്തെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുകയും കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി അത് വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉന്നതനായ പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണി എം പിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല, കൂടുതൽ സംസാരിക്കുവാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, നീതി നിഷേധിക്കപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം അനേക പതിറ്റാണ്ടുകളായി കേരള കോൺഗ്രസ് പാർട്ടി ബഹുമാന്യനായ കെ എം മാണി സാർ ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക, ആ നീതി നിഷേധിക്കപ്പെട്ടവരോടൊപ്പം അവർക്ക് നീതി നടത്തിക്കൊടുക്കുവാൻ ഉണ്ടാകണം എന്ന നിർദ്ദേശമാണ്. അത് ഭരണത്തിലായാലും അല്ലെങ്കിലും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഒരു ഉദാഹരണം മാത്രം ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ബഹുമാന്യനായ പാർട്ടി ചെയർമാനോട് സൂചിപ്പിച്ചു, കുടിയിറക്കപ്പെടുന്ന കർഷകരെ രക്ഷിക്കാനും പട്ടയം നിഷേധിക്കപ്പെട്ടവർക്ക് പട്ടയം ലഭ്യമാക്കുവാനും ഒക്കെ കേരള കോൺഗ്രസ് പാർട്ടി സമരം നടത്തിയിട്ടുണ്ട്. ഞാനുൾപ്പെടെയുള്ള 3 MLA മാർ 993 നെടുങ്കണ്ടത്ത് സമരമിരിക്കുമ്പോൾ പട്ടയം നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരമിരിക്കുമ്പോൾ കേരള കോൺഗ്രസ് പാർട്ടി അന്നത്തെ ഭരണകക്ഷിയുടെ ഭാഗമായിരുന്നു, മുന്നണിയിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിന് നീതി നിഷേധിക്കപ്പെടുന്നത് കൊണ്ട് അത് ലഭ്യമാക്കാൻ ഈ പ്രദേശത്തെ 610 കുടുംബങ്ങളോടൊപ്പം കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കുവാനും ഉറപ്പു നൽകുവാനുമാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ബഹുമാന്യനായ പാർട്ടി ചെയർമാൻ അതുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. തീർച്ചയായും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ദീർഘമായി പോവാതെ എത്രയും വേഗം പരിഹരിക്കപ്പെടുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ കാരുണ്യമുണ്ടാവട്ടെ. അതിനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ടവരുടെ മനസ്സ് ദൈവാനുഗ്രഹം കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.